ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും പുറകിലുണ്ട് കേട്ടോ. ഒരെണ്ണത്തിന്റെ തല കണ്ടല്ല, വേറെണ്ണത്തിന്റെ തല ചെറുതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ ഇതിലേക്കിടെ. ഓക്കെ, അപ്പൊ നമ്മള് ഒരു നൈറ്റ് ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ് പൊങ്ങി വന്നപ്പോഴേക്കും വീട്ടിൽ ഫുഡ് കഴിക്കാനില്ല, ആസ് യൂഷ്വൽ. അതുകൊണ്ട് ഞങ്ങള് ഫുഡുണ്ട്, എന്നാലും പിള്ളേർക്ക് ഒരു ചേഞ്ചിന് ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ പോകുന്നതാണ്. അങ്ങനെ നമ്മളെന്തൊരു ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നു. അത് തന്നെ, നല്ല വെതറാ, നല്ല ചൂടുണ്ട്. ജാക്കറ്റിന് അങ്ങനെ നല്ലൊരു വെതറാണ്. നമ്മൾ സാധാരണ വീട്ടിൽ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങുമ്പോൾ, കിച്ചണിലേക്കാണെങ്കിലും ഇലക്ട്രോണിക് ഐറ്റംസ് എല്ലാം വാങ്ങുമ്പോഴേക്കും നമ്മൾ ഒരുമിച്ച് അങ്ങ് വാങ്ങാറുണ്ട്. അങ്ങനെ അപ്പം ഇന്ന് കുറച്ച് സാധനമൊക്കെ വീട്ടിലത്തെയൊക്കെ പോയിട്ടില്ല, ഇപ്പോഴും വർക്കിംഗ് ഓർഡർ ആണ്. എന്നാലും ഒന്ന് മാറ്റിയെടുക്കാന്ന് വിചാരിച്ചു പതുക്കെ ഇറങ്ങിക്കുക. എന്തെങ്കിലും കിട്ടുമോ എന്നറിയത്തില്ല. എന്തായാലും പുതിയ എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് വന്നു, നമുക്ക് നോക്കാം. കിച്ചണിലേക്ക് ഒരു മൈക്രോവേവ് വേണം, അതുപോലെ തന്നെ ഒരു എയർ ഫ്രയർ വേണം, നോക്കുന്നുണ്ട്. ഹാലോ ഫ്രയർ അപ്പം അതൊക്കെ ഉപയോഗിക്കാനുണ്ട്. കുറച്ച് നാളെ ഇടയ്ക്ക് ഇത് മാറണമെന്നാണ് പറയുന്നത്. അതുകൊണ്ടൊന്ന് മാറാന്നൊക്കെ വിചാരിച്ച് വന്നേക്കുവാണ്. എന്തെങ്കിലും കിട്ടുമോ നോക്കാം. പുതിയ എന്തെങ്കിലും കൊണ്ട് നിങ്ങളെ ഇന്ന് കാണിച്ചു തരാം. അപ്പം നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള കറീസ് എന്ന് പറയുന്ന ഒരു ഷോപ്പിലേക്കാണ് പോകുന്നത്. എന്തെങ്കിലും കാണുമായിരിക്കാം, നോക്കാം. ഇതാണ് ഞങ്ങളുടെ കട, കറീസ്. കറീസ് എന്ന് പറയുമ്പോൾ നമുക്ക് ചിക്കൻ കറി ഒക്കെയാണ്, പക്ഷെ ഞങ്ങളുടെ കറി ഇതാ കേട്ടോ. അതെ, ഇലക്ട്രോണിക് ഐറ്റംസ് ഒക്കെ കിട്ടുന്ന കടയാണ്. നമ്മളിതേ കടയിലോട്ട് പ്രവേശിച്ചു, അപ്പം തന്നെ സെക്യൂരിറ്റി ഫ്രണ്ട് നിൽപ്പുണ്ടായിരുന്നു കേട്ടോ, സാനിറ്റൈസർ ഒക്കെ തരാൻ വേണ്ടി. വലിയൊരു കടയാണ്, ഇവിടെ എല്ലാ ഇലക്ട്രോണിക് ഐറ്റംസും കിട്ടും. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കോഫി മെഷീൻസ്. ഇവിടെ പലതരം കോഫി മെഷീൻസ് ഉണ്ട്. പിന്നെ ഞങ്ങൾ കോഫിയുടെ ആൾക്കാരല്ല, അതുകൊണ്ട് പിന്നെ ആ വകുപ്പിലൊന്നും നോക്കിയില്ല. പിന്നെ കാണാൻ ഒരു കൗതുകം, എന്ത് കണ്ടാലും നമുക്കുള്ളതാണല്ലോ കൗതുകം. നമ്മുടെ കൗതുകം ഒരിക്കലും തീരത്തില്ല. അതെ, നോക്കിക്കേ, ഇതാണ് കണ്ട എയർ ഫ്രയേഴ്സ്. പല ടൈപ്പ് ഇരിപ്പുണ്ട്, എന്നാലും ഇവിടെ ഒരുപാട് ടൈപ്പ് നമ്മൾ കണ്ടുവെങ്കിലും നമ്മളതിൻ്റെ അത്രയും വലിപ്പവും ഇല്ല, അത്രയും കപ്പാസിറ്റിയും കാണുന്നില്ല. എന്നാലോ അന്യായ വില അല്ലേ. പക്ഷേ ഫെസിലിറ്റി ഇല്ല, അത്ര ഫെസിലിറ്റീസും ഇല്ല. നമ്മൾ തന്നെ റൊട്ടേറ്റ് ചെയ്യും. നല്ലതാണ് ഇത്. ഇതിനെ വലിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ കണ്ടില്ലെന്നാണ് ശരിക്കും. ഇവിടെ ഇല്ലാത്ത സാധനങ്ങൾ ഇല്ല കേട്ടോ. ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇതിൻ്റെ അകത്തുണ്ട്. അതെ, നല്ല വെറൈറ്റീസ് ഉണ്ട്. പല ടൈപ്പ് കാണുന്നുണ്ടെങ്കിൽ എനിക്കൊന്നും അങ്ങോട്ട് പിടിക്കുന്നില്ല. അതോ അന്യായ വിലയും ആണെന്ന്, അതിനൊക്കെ ഒരു ഫെസിലിറ്റി കണ്ടില്ല. നല്ല വില എല്ലാത്തിനും അല്ലേ. അങ്ങനെ ഞങ്ങൾ പോയ കാര്യമല്ല പിന്നെ നോക്കുന്നത്. കണ്ട അലവരാതി എല്ലാം ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആശീഷ ലക്ഷ്യമില്ലാതെ നടക്കുന്ന ഒരു കുഞ്ഞാട്. അതെ, ലക്ഷ്യമില്ലാതെ ഓടി നടക്കുന്ന കുഞ്ഞാട്. ഇതാണ് നമ്മുടെ ഇലക്ട്രിക് കുക്കർ അല്ലേ. അതെ, ഇലക്ട്രിക് കുക്കർ. ഇതിന് ഇത് നമ്മളോട് ഒരാള് ഇത് ചോദിച്ചതായിരുന്നു, പ്രൊമോഷൻ ചോദിച്ചതായിരുന്നു. നമ്മുടെ നാട്ടിൽ ഈ സാധനം നിൽക്കുന്ന ആൾക്കാര് പ്രൊമോഷൻ ചോദിച്ചായിരുന്നു, നമ്മൾ ചെയ്തിട്ടില്ല. നല്ല സാധനമാണെന്ന് തോന്നുന്നു. നാട്ടിൽ ഏതാണ്ട് 5000 മുകളിലാണ് ഇതിന്റെ വില. നല്ലതായിട്ട് എനിക്കും തോന്നിയത്, അത് ഏസ് വെച്ചാ ഇവിടെ വരുന്നതിനൊക്കെ ഉള്ള പാട്. ആ ഓക്കെ, എന്തായാലും അത് പിന്നെ പറയാം. അപ്പൊ അങ്ങനെ ഇതേണ്ട് മൈക്രോവേവിന്റെ സെക്ഷനിൽ എത്തിയിരിക്കുന്നു. അടിപൊളി മൈക്രോവേവുകൾ ഉണ്ടായിരുന്നു, പക്ഷെങ്കില് എന്താ പറയണ്ടേ. ഞാനാണെങ്കിൽ ആദ്യം ഒരു ഗ്രില്ലൂടെ കൂടിയതാണ് നോക്കിയത്. അപ്പൊ ഇങ്ങനെ നോക്കി 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 വന്നിട്ടും ഒന്നും അങ്ങോട്ട് പിടിക്കുന്നില്ല. നമുക്ക് പല ഉപയോഗം കൊണ്ടാണല്ലോ മനസ്സിൽ ഉദ്ദേശിച്ച് പോകുന്നത്, അങ്ങോട്ട് കാണുന്നില്ല. അങ്ങനെ അവസാനം എന്തായാലും ഒരാളെ കണ്ടുപിടിച്ചു, അവനെ ഞങ്ങൾ എടുത്ത് പോക്കറ്റിൽ ഇട്ടു. മൈക്രോവേവ്സ് ഉണ്ട്, മൈക്രോവേവ്സിനൊക്കെ നന്നായിട്ട് വില കൂടിയിട്ടുണ്ട് നേരത്തേക്കായാലും. ഫെസിലിറ്റി കൂടിയതായിരിക്കോ? എന്നാ ഫെസിലിറ്റി? എന്ത് ഫെസിലിറ്റി? എന്ത് ഫെസിലിറ്റിയാണ്? നമ്മൾ സാധാരണ ഇവിടെ ചൂടാക്കാൻ, ഫുഡ് ചൂടാക്കാൻ മാത്രമേ നമ്മൾ ഉപയോഗിക്കാറുള്ളൂ. ഓ, ഇതാണ് കേക്കൊക്കെ ഉണ്ടാക്കാൻ സാധനം. ഭയങ്കരമല്ലേ, 359 മൈക്രോവേവ് ഗ്രില്ല് എവറിത്തിങ്. ഇത് വെച്ച് നോക്കുമ്പോൾ മറ്റേൻ്റെ വില ചീപ്പാന്നു. റാണിയെ മൈക്രോവേവിൻ്റെ അകത്ത് കയറ്റി വെച്ചിട്ട് ഞാൻ ഫ്രിഡ്ജ് തപ്പാൻ വേണ്ടി പോവാണ്. ദ വെറൈറ്റി ഫ്രിഡ്ജസ് പലതും വന്നിട്ടുണ്ട് ഇവിടെ. ഭയങ്കര വിലയാണ് കേട്ടോ, അങ്ങനെ ഒരു ഗുണമുണ്ട്. 2 ഡോറ്, 4 ഡോറ്, ഫുൾ ലെങ്ത് എല്ലാം ഉണ്ട്. നമുക്ക് ഫ്രിഡ്ജിൻ്റെ തൽക്കാലം ആവശ്യമൊന്നുമില്ല. നമ്മൾ ഫ്രിഡ്ജ് വാങ്ങിച്ചിട്ട് 2 വർഷം കഷ്ടി ആകുന്നതേ ഉള്ളൂ. അപ്പോൾ പിന്നെ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ചുമ്മാ കാണാൻ ഇറങ്ങിയതാണ്. ഒരു LCD സ്ക്രീൻ ഉള്ള ഫ്രിഡ്ജ് കണ്ടിൽ കിട്ടും. വെറൈറ്റി ഇതുണ്ടോ? ടച്ച് സ്ക്രീൻ ടു എക്സ്പ്ലോർ. അതെ, അവിടെ നമുക്ക് മ്യൂസിക് പ്ലേ ചെയ്യാം. വെറും 1700 pounds എന്ന് വെച്ചാൽ ഏകദേശം 1700 pounds ഉള്ളോ ഞാൻ ചോദിക്കുന്നത്. 1.5 lakh രൂപ. 1.5 lakh ഇല്ല, 1.70, 1.65, 1.60 രൂപ. നമ്മുടെ നാട്ടിൽ അത്ര വില കൊടുത്തു കഴിഞ്ഞാൽ അത്ര ഫെസിലിറ്റികൾ കിട്ടത്തില്ലല്ലോ. കിട്ടുന്നു. ഇതിന് ഒത്തിരി ഫെസിലിറ്റി ഉണ്ട്. അതിൻ്റെ അകത്തെ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാനും പല കാര്യങ്ങളുണ്ട്. ടിവി കണക്ട് ചെയ്യാൻ പറ്റും എനിക്ക് അറിയില്ല, പക്ഷേ മ്യൂസിക് പ്ലേ ചെയ്യാം, വീഡിയോസ് ഒക്കെ പ്ലേ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ കാര്യങ്ങളേ ഉള്ളൂ. ഡീറ്റെയിൽസ് ഞാൻ നോക്കിയില്ല, നമുക്ക് താല്പര്യമില്ല. അതെ, അതുവിൻ്റെ വേറൊരു വേർഷനാണിത്. കറങ്ങണേ ഇതെന്നെ കറങ്ങണേ.
അവർ മൈക്രോവേവ് ഇത് പിന്നെ എനിക്ക് എൻ്റെ അത്രയും വലിയ ഇഷ്ടമുള്ളൊരു മേഖലയൊന്നുമില്ല കേട്ടോ. എന്നാലും ഇവർക്ക് അപ്പനും മക്കൾക്ക് ഇതൊക്കെ കാണാനാണ് ഇഷ്ടം. അവരെല്ലാം കൂടെ അതിൻ്റെ പുറകെ പോകുന്നുണ്ട്. ചുമ്മാതെ കണ്ട് ടി വി മുഴുവൻ പല ടൈപ്പിൽ ടി വി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ടി വിയുടെ കുറേ എല്ലാം ഓടി നടന്നു. ടിവികളുടെ അതിമനോഹരമായ ഷോറൂമാണ്. വെറും ചീപ്പ് വിലയാണ്, ഏകദേശം 2 ലക്ഷം രൂപയൊക്കെ ഉള്ളു കേട്ടോ. 2 ലക്ഷം രൂപ 2.5 ലക്ഷം രൂപ ആ റേഞ്ചിലൊക്കെയാണ്. ഞാൻ 5 ലക്ഷം രൂപയുടെ ടി വി കണ്ടല്ലോ. പക്ഷെ എന്ത് ക്ലാരിറ്റിയാണെന്നറിയാമോ, നമ്മൾ അത്ര അടുത്ത് കണ്ടാലും നല്ല ക്ലാരിറ്റി. അതെനിക്ക് തോന്നുന്നു സുരേഷ് അതിന് അതിന് പറ്റുന്ന സി ഡി ഒക്കെ ഇട്ട് കൊടുത്തിട്ടായിരിക്കത്തില്ലേ. ആയിരിക്കും ബ്ലൂറേ ആയിരിക്കും പ്ലേ ചെയ്യുന്നത്. നമ്മള് നമ്മുടെ ടി വി അടുത്ത് കാണണം, അതിന്റെ ഭംഗിയല്ലേ. അതെ What does that mean? It doesn't have, it's integrated graphics, which isn't the goods. It's only 256 megabytes of VRAM. Me alla thana VCS ku alla SR medichat medichu. I know. Okay. So navigator. That's what we call it. Drone. Oh. What's this? It's tiny. Oh, adu tiny idanulla camera. Tiny camera. Ayana thana adu. It's small. Oh, the Osmo pocket ade. Is it? Yes, yes, yes. ഇത് മറ്റേ ഷേക്ക് ഇല്ലാതെ എടുക്കാനുള്ള. It's like a GoPro but small. That's cool. This is. റാണി ക്യാമറ നോക്കിക്കോ. സത്യം പറയാലോ, അടുത്ത് പോയി അതുകൊണ്ട് വലിയ ഷൂട്ടിംഗ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. കടയിലൂടെ കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്ത് നിങ്ങളെ ഇപ്പൊ കാണിച്ചില്ല, നിങ്ങൾ കണ്ടില്ലേ. അപ്പൊ നമ്മള് വീട്ടിൽ കൊണ്ടുവന്നു, അതെടുത്ത് തുറന്നു നോക്കാൻ ആംബിയർ ഒന്നും ഇല്ലായിരുന്നു. പോയതിൽ പല സാധനങ്ങളും കിട്ടിയിട്ടില്ല, പക്ഷെ ഓൺലൈനിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഓൺലൈനിൽ നമ്മൾ ഓർഡർ ചെയ്ത സംഭവങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അത്ര വലിയൊരു നല്ല നല്ല കാര്യങ്ങളും നമ്മൾ കണ്ടില്ല. എനിവേ, കണ്ടത് ആകെ കിട്ടുന്ന വെച്ചാൽ നമുക്കൊരു മൈക്രോവേവ് ആണ്. എന്തായാലും നമ്മുടെ മൈക്രോവേവിനെ പറ്റി നമുക്കറിയാം. നമ്മുടെ മൈക്രോവേവിന് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല, എപ്പോഴും മുത്തം പോലെ തന്നെ ഇരിക്കുന്നു. പക്ഷെ നമ്മളിത് കുറെ നമ്മൾ ഉപയോഗിച്ചൊക്കെ കഴിയുമ്പോഴേക്കും ഇത് കൊള്ളത്തില്ലെന്നല്ലേ പറയുന്നേ. എന്നാ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് അങ്ങനെ എന്തോ സംഭവം പറയുന്നതൊക്കെ കറക്റ്റ് ആണോ? സുരേഷേ, സുരേഷ് ബാക്കിയൊക്കെ പറയാം. സുരേഷ് വാ, എടുത്തോണ്ട് പോവാ സുരേഷ് പ്ലീസ്. അപ്പൊ എന്തായാലും നമ്മൾ വാങ്ങിച്ച എന്താന്ന് നിങ്ങൾ കണ്ടില്ല, നമ്മൾ കുറച്ച് ഓടി നടക്കുന്ന മാത്രമേ നമ്മൾ കണ്ടുള്ളൂ. അപ്പൊ എന്താണ് നമ്മൾ സെലക്ട് ചെയ്തതെന്ന് നിങ്ങൾ എല്ലാവരും എന്തായാലും അറിയണം. അപ്പൊ നിങ്ങൾ പോരെ, നമുക്ക് ഒരുമിച്ച് ഇതിനെ വന്ന് തുറന്ന് എന്താ സംഭവം നമുക്കൊന്ന് കണ്ടിട്ട് ഇവനെ നമ്മളെ പഴയ മൈക്രോവേവിനെ എടുത്ത് മാറ്റി പുതിയതിനെ അവിടെ സ്ഥാപിക്കാം. അപ്പം എന്തായാലും വരാം, സുരേഷ് എടുത്തോണ്ട് വരാം കേട്ടോ. ഞങ്ങൾ രണ്ടുപേരുടെ പിടിച്ചോണ്ട് അങ്ങനെ സംഭവം നമ്മുടെ കയ്യിൽ കുറച്ചുകൂടി വലുപ്പമുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ ചെറുതാണ് നോക്കുന്നത്, കാരണം നമ്മൾ ഇവിടെ സ്റ്റാൻഡ് വെച്ചേക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ. എന്റെ ഡോർ അടയ്ക്കാതെ നമ്മളിവിടെ സ്റ്റാൻഡേ ആണ് വെച്ചേക്കുന്നത്. നല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്ര സ്പേസ് കൂടെ കിട്ടുന്നുണ്ട് താഴത്തെ ഭാഗം കൂടെ. വിചാരിച്ചില്ല കടയിൽ ഇരുന്നപ്പോഴേ, കാരണം ഭയങ്കര വലിയ കടയില് ഒത്തിരി സാധനങ്ങൾ ഇരിക്കുമ്പോ ഇതൊക്കെ കാണാൻ നമുക്ക് കുഞ്ഞായിട്ട് തോന്നുള്ളൂ. സൈസ് ഒന്നും നോക്കിയില്ല, അയ്യോ വലുതാ നോക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ മൈക്രോവേവ്. സുന്ദരിയാണ്, ഒരു പിടിയൊക്കെ കിടുക്കിയായിട്ടുണ്ട്. എപ്പഴാ ശരിക്കും ആണ് പെട്ടെന്ന് നിർത്തുന്നു തോന്നുന്നു. കടയിൽ ചെറിയ 1.5 മണിക്കൂറിൽ ഇറങ്ങി പോന്നു. അപ്പൊ ഓപ്പൺ ചെയ്ത് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുവാൻ റാണി കിച്ചൺ. ഓ ഓക്കെ. ഇതൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. ഇത് ബാക്കിയുള്ള സുനാമണികളെല്ലാം ഇതിനകത്തുണ്ട്. റൈറ്റ്, ഇതൊക്കെ പറഞ്ഞേക്കാം അല്ലേ. നമ്മുടെ പഴയത് വാങ്ങിച്ചിട്ട് എത്രയായി? പക്ഷെ ഇത് വാങ്ങിച്ചിട്ട് ഇപ്പൊ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഇത് വാങ്ങിച്ചിട്ട് ഇത്ര കാലമായി കാണും. ഞാൻ ഓർക്കുന്നില്ല, നമ്മുടെ പഴയ മൈക്രോവേവ് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിന്റെ കുറച്ച് കഴിയുമ്പോൾ ഇതിന്റെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഒക്കെ റേഡിയേഷൻ ലീക്ക് ആകും, അത് പ്രോപ്പറായിട്ട് മാറുക നല്ലത്. അതുകൊണ്ട് ഞങ്ങൾ മാറിയുന്നുള്ളൂ. സാധനം വർക്ക് ചെയ്യുന്നുണ്ട്, നമ്മളെ സംബന്ധിച്ച് വലിയ ഉപയോഗമില്ല. ഇവിടെ ഫുഡ് ചൂടാക്കുക എന്നുള്ള പരിപാടി മാത്രമേ ഉള്ളൂ, വേറെ അങ്ങനെ കേക്കൊന്നും ഉണ്ടാക്കുന്നില്ല. അപ്പൊ നമ്മള് ഗ്രില്ലും കൂടെ ഉള്ളവർക്ക് മേടിക്കാനാണ് പോയത്, പക്ഷെ ഗ്രില്ലുള്ളതിന് ഭയങ്കര വില തന്നെയല്ല. അപ്പൊ നമ്മള് ഫ്രയർ മേടിക്കുന്ന കൂട്ടത്തില് ഒരു ഗ്രില്ലുള്ള ഫ്രയർ ഒന്ന് മേടിക്കാന്ന് വിചാരിച്ചു. അങ്ങനത്തെ ഒരു മോഡല് നമ്മള് കണ്ട് ഓൺലൈനില്,
അതെന്തായാലും ഇത് നമുക്ക് ഓഫർ കിട്ടിയത് 170 pound ആയിരുന്നു ഇതിന്റെ വില. നമുക്കത് 90 pound കിട്ടി, അതുകൊണ്ട് അത് പെട്ടെന്ന് മേടിച്ചേ ഉള്ളൂ. നാട്ടിൽ നല്ല വിലയാണ്, എന്നാ ഇത്ര ഭംഗിയിലോട്ട് കിട്ടത്തില്ല. നമ്മുടെ നാട്ടിൽ എന്നെ പറഞ്ഞാലും ഇതുപോലെ സെയിലായിട്ട് ഒരു സാധനങ്ങളും കിട്ടത്തില്ല. ഇവിടെ ഹാഫ് പ്രൈസ്, ലെസ് ദാൻ ഹാഫ് പ്രൈസ് ഒക്കെ നമുക്ക് സാധനങ്ങൾ കിട്ടും. ഇത് പ്ലാൻ ചെയ്തതല്ല, നിന്നിപ്പി പോയി വാങ്ങിച്ചേക്കാന്ന് വിചാരിച്ചു. പക്ഷെ എനിക്ക് ഗ്രില്ലൂടെ നോക്കി വാങ്ങാന്ന് വിചാരിച്ചു, കാരണം എപ്പോഴും നമ്മുടെ ഓവൻ ചൂടാക്കണ്ടല്ലോ കേക്കിനെ കാര്യങ്ങളൊക്കെ. ഞങ്ങൾ അത് ഉപയോഗിക്കാറില്ല, നമ്മുടെ വലിയ ഓവൻ അത് നമ്മൾ ഉപയോഗിക്കാറില്ല. വല്ലപ്പോഴും ഒക്കെ പാർട്ടിക്കോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും റെയർ ആയിട്ട് ഉപയോഗിക്കാറുള്ളൂ. എപ്പോഴും നമ്മുടെ ഈ എയർ എന്താണ് സൃഷ്ടിച്ച് പക്ഷേ ഹലോ ഫ്രയർ അല്ലേ, ഞാൻ വട്ടത്തിരിക്കുന്ന സംഭവം അതാണ് എന്നും ഉപയോഗിക്കും. ഇവിടെ ഞങ്ങൾ ഉപയോഗിച്ചില്ല പോലും പിള്ളേരോട് ഉപയോഗിക്കും, കാരണം അവരെപ്പോഴും പെട്ടെന്ന് ചിപ്സ് വറക്കണമെങ്കിൽ എണ്ണ എന്ന് പറയുന്നത് ഡ്രോപ്സ് എണ്ണകൾ അത് വാങ്ങണമായിരുന്നു. കാരണം അതിപ്പോ ഓണാക്കി കിട്ടി 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 കിട്ടുന്ന സ്വരം കേൾക്കും. അപ്പൊ അത് മസ്റ്റ് ആയിട്ട് മാറണം, എപ്പോഴും വർക്ക് ചെയ്യും പക്ഷെങ്കിൽ അത് മാറ്റണം. പക്ഷെ ആ സാധനം നമ്മളൊരു ക്രിസ്മസ് സെയിലിന് വാങ്ങിച്ചപ്പോ 100 pound താഴെയുള്ളൂ, ഇപ്പൊ അത് നോക്കിയാൽ 300 above ഒക്കെയാണ്. അത് സംഭവം കിട്ടാനും ഇല്ല ആ സംഭവം തന്നെ. അപ്പൊ എന്താ അത് മാറ്റിയപ്പോഴേക്കാണ് നമ്മള് നമുക്ക് എന്നാ പിന്നെ കേക്ക് ഉണ്ടാക്കുന്നവർ നോക്കി ഒരു മൈക്രോവേവ് വാങ്ങാന്ന് വിചാരിച്ചു. പക്ഷെ ആ മോഡൽ നോക്കുമ്പോഴേക്കും വിലയുമാണ്, എന്നാ നമുക്ക് ഇങ്ങനത്തെ ഒരു സംഭവം വേണേം തന്നെ. അങ്ങനെ നമ്മളിങ്ങനെ സെർച്ച് ചെയ്തപ്പോഴേക്ക് ആമസോണിൽ നല്ലൊരു ഐറ്റം കിടപ്പുണ്ട്. അപ്പൊ എന്തായാലും അത് ഓർഡർ ചെയ്യാന്ന് വിചാരിച്ചു. അതാകുമ്പോ നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ കുഞ്ഞുങ്ങൾക്ക് എന്നാ പറയുന്നത് ചിപ്സോ വറക്കാനും എണ്ണയൊക്കെ തീരെ കുറച്ച് അങ്ങനെ ചെയ്യാവുന്ന രീതിയിലത്തെ ഒരു സംഭവമാണ്. അപ്പൊ എക്സൈറ്റഡ് ആണ്, അത് എന്ന് തന്നെ ഓർഡർ ചെയ്യണം. അപ്പൊ ഇതെന്തായാലും നിങ്ങൾ എന്ന് കാണിക്കാന്ന് വിചാരിച്ചു. എന്തോ ഇതിനെ ഒന്ന് ഫിറ്റ് ചെയ്യാൻ വേണ്ടി ഒന്ന് ഒന്ന് ഇച്ചിരി ലെവൽ ശരിയാക്കാൻ വേണ്ടി എന്തോ സംഭവം തപ്പാൻ പോയിക്കോണ്. ഇത് വേറൊരു കാര്യമുണ്ട്, ഇത് ഞങ്ങൾ വാങ്ങുമ്പോ ഇപ്പൊ സുരേഷിന്റെ വാങ്ങാനുള്ള കാര്യം എന്ന് പറയാം, ഇതെല്ലാം ബാക്കി ഫെസിലിറ്റിയും കാര്യങ്ങളും ഒന്നും തന്നെ നോക്കുന്നില്ല. സുരേഷനാണ് നമുക്ക് ഡ്യൂട്ടിക്ക് വന്നതാണ് പെട്ടെന്ന് മുഖമൊക്കെ നോക്കണെങ്കിൽ എടുക്കൊണ്ടിരുന്നു ശരിയല്ലേ. മുഴുവൻ നല്ല മിറർ പോലെ ഉണ്ട്, നന്നായിട്ടുണ്ടല്ലേ. പിന്നെ എല്ലാം റെഡിയാണ്, ഇനിയിപ്പോ ഇതിനെ ഒന്ന് ലെവൽ ചെയ്താ മതി. ആ ലെവലോട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് എന്താ ചൂടാക്കുക, എന്താ കഴിക്കണേ, എന്തെങ്കിലും ചൂടാക്കുക. നമുക്ക് സ്വന്തമായിട്ട് ഒരു ആശാരി വീട്ടിലുള്ളതുകൊണ്ട് പെട്ടെന്ന് ഒരു തടി മുറിക്കാൻ പറഞ്ഞു, തടി മുറിച്ച് കിട്ടിയിട്ടുണ്ട്. ഞാനിത് പൊക്ക പിതാത്തോട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. മനുഷ്യന് ജീവിതത്തിൽ വരുന്ന ഓരോരോ മാറ്റങ്ങളെ ഞാൻ ഓർക്കുക. ഇപ്പൊ ഒരു മൈക്രോവേവ് പോയിട്ട് ഒരു മുട്ടുസൂചി വാങ്ങിച്ചപ്പോ നിങ്ങളെ ഞങ്ങൾ കാണിക്കുന്ന ഒരു അവസ്ഥയാണ്. കാരണം നമ്മുടെ ഫാമിലിയിലെ മെമ്പേഴ്സോട് നമ്മൾ അത്ര മാത്രം ക്ലോസ്ഡ് ആണ്. ഇതിപ്പോ നമ്മളെ ആദ്യമായിട്ട് കാണുന്നവരെ ഓർക്കും, ഇവർക്കൊന്നും വേറെ പണിയൊന്നും ഇല്ലേ. നോക്കിക്കാം, ഒരു മൈക്രോവേവ് വാങ്ങിച്ചിട്ട് വാങ്ങിച്ചു ഒരു ഒരു കുഞ്ഞു സാധനം വാങ്ങുമ്പോഴേ ആൾക്കാരൊക്കെ കാണാനിരിക്കുകയാണ്. പക്ഷെ അങ്ങനെയല്ല, നമ്മുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളുമായിട്ട് നമ്മൾ അതുപോലെ സന്തോഷത്തിലാണ്. നമ്മൾ അത്രമാത്രം കൂട്ടായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മളുമായിട്ട് സൗഹൃദത്തിരിക്കുന്ന നമ്മുടെ പ്രത്യേകിച്ച് നമ്മളുമായിട്ട് എപ്പോഴും കോണ്ടാക്ട് ഉള്ളവരുണ്ട്, അല്ലെങ്കിൽ എപ്പോഴും നമ്മുടെ വീഡിയോസിൽ വന്ന് മെസ്സേജ് ഇടുന്നവരുണ്ട്. എല്ലാവർക്കും എല്ലാം അറിയാം, ഭയങ്കര സന്തോഷമാണ്. അപ്പൊ നിങ്ങളോടുള്ള സ്നേഹം തന്നെയാണ് ഇതിനെല്ലാം കാരണം. നമുക്കിപ്പോ 2.5 അല്ലല്ലോ 257K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പൊ അതിനെല്ലാം നിങ്ങൾക്ക് നന്ദി പറയുന്നു. അപ്പൊ ഇത്രയോ പേര് നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങളാണ്, അത് കൂടാതെ സബ്സ്ക്രൈബേഴ്സ് അല്ലാത്തവരും വന്ന് കമന്റ് ചെയ്തിട്ട് പോകുന്നവരുണ്ട്, ലൈക്ക് അടിച്ചിട്ട് പോകുന്നവരുണ്ട്. അപ്പൊ അവർക്കും എല്ലാവർക്കും കേട്ടോ, നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കുമായിട്ടാണ് ഈ വീഡിയോ സമർപ്പിക്കുന്നത്. ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഓരോ കൊച്ചു സന്തോഷം ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് അതുകൊണ്ടാണ്. കാരണം നിങ്ങൾ തരുന്ന സ്നേഹം ഒരുപാട് ഒരുപാട് വലുതാണ്, അത് പറഞ്ഞറിയിക്കാൻ തന്നെ പറ്റത്തില്ല. അപ്പം ഈ കൊച്ചു സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നു. ഇതൊന്നും ഒരു കാര്യമല്ല, പക്ഷേങ്കിൽ ഇപ്പൊ ഇതൊക്കെ ഒരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം ഇതിന് കൊച്ചുകാര് ഷെയർ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം എന്ന് വെച്ചാൽ വളരെ വലുതാണ്. അപ്പൊ എന്തായാലും ഇതിൽ ഈദൊക്കെ പോയിട്ട് ഇതിന് മുന്നേ ഞാൻ എത്ര മൈക്രോവേവ് ഈ വീട്ടിൽ വന്ന് കയറി ഇറങ്ങി പോയതാ. പക്ഷെ ഇന്നത്തെ നമ്മുടെ ഈ കൊച്ചു സന്തോഷത്തിന് ഇരട്ടി മധുരമാണ്, കാരണം നിങ്ങൾ എല്ലാവരും ഉണ്ട്. ഉദ്ഘാടനം നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾക്കും ഒരു കുഞ്ഞു മതി. നമ്മളൊക്കെ വീടൊക്കെ വെച്ചിട്ട് എല്ലാവർക്കും പാല ഉറപ്പിക്കുന്ന കാര്യം പറഞ്ഞതാണ്. ഞാൻ എന്തായാലും ഒരു കുഞ്ഞു ഗ്ലാസ്സിൽ ചായ ഉറപ്പിക്കാൻ പോകണം. ഇതൊക്കെ അങ്ങനെ ഞങ്ങൾ ചെയ്തിട്ടില്ല, പക്ഷെ നമുക്ക് ചെയ്യാം. ഇതിനകത്തിപ്പോ ഇങ്ങനെ ചെയ്യാറില്ല, നോക്കാം. നമുക്ക് ഇച്ചിരി പാലൊഴിക്കാം. നിങ്ങൾക്ക് ആർക്കും എന്റെ പച്ചവളം ചായ ഇഷ്ടമില്ലല്ലോ, നമുക്കിത് മധുരത്തിലും ഒക്കെ കുടിക്കാം. ഇതൊരു റോ വീഡിയോ ആയിരിക്കും, അതിന് ഞങ്ങൾ വെട്ടിക്കണ്ടിയിലൊന്നുമില്ല, അങ്ങനെ എടുത്തിടാൻ പോകണം. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും പറയാം.
കാരണം സാധാരണ ഇഷ്ടമല്ലാത്തൊരു ഡിസ്ലൈക്ക് എടുത്തേ ഒരു ദാക്ഷിണ്യം ഇല്ലാതെ ഒരു ദാക്ഷിണ്യം കാണിക്കുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ എന്തല്ലേ നമ്മളിങ്ങനത്തെ റോ ആയിട്ടുള്ള വീഡിയോസ് ഇടാറില്ല മാക്സിമം കട്ട് ചെയ്ത് നല്ല പോർഷൻസ് ആണ് നമ്മൾ ഇടാറുള്ളത് ഇപ്പം എന്തായാലും നിങ്ങൾക്ക് വേണ്ടി ഒരു റോ വീഡിയോ തന്നെ ഇടാന്ന് വിചാരിക്കുന്നു ഇവിടുത്തെ തരികളെ നിങ്ങളും അറിയൂ എത്ര നേരം എടുക്കുന്നത് ചിലപ്പോ അധികം നേരം വേണ്ടി വരത്തില്ലായിരിക്കും പക്ഷെ കാപ്പി ഉണ്ടാക്കാം ഉത്പാദനം ചെയ്യാമേ ഞാൻ ഇതെല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് ഒരു സെറ്റിംഗ് അറിയത്തില്ല സുരേഷും അറിയത്തില്ല ഒന്നും നോക്കിയിട്ടില്ല അതാ മൈക്രോവേവ് എന്താണ് ക്ലോക്ക് ഡീഫ്രോസ്റ്റ് ടൈം ഫ്രോസ്റ്റ് രണ്ടു മിനിറ്റേ വേണമായിരിക്കും കുറഞ്ഞാന്ന് എനിക്ക് തോന്നുന്നു ഞാൻ അതിന്റെ അടുക്ക ഇന്നത്തെ കമന്റ് നോക്കുവായിരുന്നു അതിനകത്ത് ഒരാൾ ചോദിച്ചിരിക്കുന്ന ചോദ്യം ഗുഡ് ഈവനിംഗ് ഗ്രാൻഡ്മാ ഹൗ ആർ യു എന്റെ പേര് ടോം ജെയ്സ് ഫ്രം കിടങ്ങൂർ കോട്ടയം കിടങ്ങൂർ അല്ല ഞാൻ മറ്റക്കരയായിരുന്നു കേട്ടോ അപ്പൊ എനിക്ക് കിടങ്ങൂരൊക്കെ ഫെമിലിയർ ആണ് ഞാൻ പാലായിട്ടാണ് പഠിച്ചത് അപ്പം ചോദിക്കുന്ന ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചതാണ് കോഴ്സ് കഴിഞ്ഞിട്ട് 3 വർഷമായി അവിടെയൊക്കെ ഇന്ത്യൻ ഹോട്ടൽ പ്രൊഫഷൻസിന് അൺസ്കിൽഡ് വർക്കേഴ്സ് ഉണ്ടോ ഞാൻ എന്നും സ്വപ്നം കാണുന്നുണ്ടോ ഇങ്ങോട്ട് വരാൻ നിലവിൽ ഫാർമസി ഓക്കെ ചുരുക്കം വന്നിട്ട് വരാൻ പറ്റുന്നതാണ് ഇവിടെ ഹോട്ടൽ മാനേജ്മെന്റ് വർക്ക് പെർമിറ്റ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് കിട്ടില്ല ഏറ്റവും നല്ല കാര്യം എന്ന് വെച്ചാൽ ഗൂഗിളും സെർച്ച് ചെയ്യാം യു കെ ഷോർട്ടേജ് ഒക്യുപേഷൻ ലിസ്റ്റ് സെർച്ച് ചെയ്യാം അതിന്റെ അകത്ത് യു കെ അല്ലെ വർക്ക് പെർമിറ്റ് കിട്ടുന്ന പോരാ 30 സെക്കൻഡ് മതിയായിരിക്കും ഓക്കെ അപ്പം ടോമേ യു കെ ഷോർട്ടേജ് ഒക്യുപേഷൻ ലിസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് ലിസ്റ്റ് ഓഫ് ജോബ്സ് കാണാം ആ ജോബിനാണ് ഇവിടെ വർക്ക് പെർമിറ്റ് കിട്ടുന്നത് അതിന്റെ അകത്ത് ഹോട്ടൽ മാനേജ്മെന്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് അതിന് സാധ്യത വളരെ കുറവാണ് കേട്ടോ അപ്പം അതുപോലെ യു കെയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും ഈ ലിസ്റ്റ് നോക്കുക ഈ ലിസ്റ്റിന്റെ അകത്തുള്ള ജോലികൾക്കായിരിക്കും ഇവിടെ വർക്ക് പെർമിറ്റ് കൊടുക്കുന്നത് പിന്നെ നമ്മുടെ റാണിയെ മൈദക്കകത്ത് മുക്കിയത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കേട്ടു എന്റെ മൈദക്കകത്ത് മുക്കിയത് വറക്കാന ഭാഗ്യ ദൈവമേ ഇപ്പോഴും എന്റെ പോർഷനൊക്കെ അവിടെ തന്നെ ഉണ്ട് എന്നെ പിടിച്ചിട്ടൊക്കെ മുക്കുമല്ലായിരുന്നോ ഞാൻ ചോദിച്ചത് ഞാൻ പറഞ്ഞ കാര്യമല്ല എങ്ങോട്ട് കൊണ്ടുവന്ന കാര്യമാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം പലരും പറഞ്ഞു റാണി രണ്ടാമത്തെ ഗെയിമിൽ മൂന്നാമത്തെ ഗെയിമിൽ റാണി ജയിച്ചതാണ് പിന്നെ എന്തിനാണ് റാണിയെ മുക്കിയത് എന്ന് ചോദിച്ച ആൾക്കാരുണ്ട് അവരോട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മളൊരു കാര്യം ജയിച്ചാൽ മാത്രം പോരാ ജയിച്ചെന്നുള്ള തിരിച്ചറിവോടെ നമുക്ക് വേണം അല്ല ഒരു കാര്യത്തിലോ ഒരു എന്ത് മത്സരവും ആയിക്കോട്ടെ മത്സരത്തിൽ ജയിച്ചിട്ട് ഞാൻ ജയിച്ചു എന്ന് തിരിച്ചറിയാൻ കഴിവില്ലാത്ത ആളെ മൈതാനം മുക്കുന്നത് തന്നെയാണ് നല്ലത് അല്ല ജയിച്ചെങ്കിൽ ജയിച്ചെന്നുള്ള തിരിച്ചറിവ് വേണം അതെ ജയിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ജയിച്ചോ ഇല്ലയോ എന്നറിയാൻ മേലാത്ത ആള് തോറ്റ ആളാണ് അവരുടെ തല മൈദയിൽ മുക്കുന്നതാണ് അവർക്ക് നല്ലത് അടുത്ത പ്രാവശ്യം മോനെ നീ എഴുതി കിട്ടും നിനക്കുള്ളത് ശരിക്കും താമസിയാതെ തന്നെ പണിയാൻ പറ്റിയിട്ടുണ്ട് താമസിയാതെ പാല് തിളച്ച് നമുക്ക് കുറച്ചുപൊടി ഇടാം അതുപോലെ നമ്മള് പള്ളിയിൽ പോയ കാര്യം പറഞ്ഞപ്പോ ഒത്തിരി ആൾക്കാർ അവരുടെ പ്രയർ റിക്വസ്റ്റ് പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും ഒരു ദിവസം പോയി എല്ലാവർക്കും വേണ്ടി തിരി കത്തിക്കുന്നതായിരിക്കും കേട്ടോ തിരി കത്തിച്ചിട്ടുള്ള പ്രശ്നം റാണി പറഞ്ഞ ടോപ്പിന് 35 pounds യു കെയിൽ കിട്ടുമെന്ന് അതിന് ഇറ്റ് ഈസ് ഓൺലി ഫോർ 17 pounds ഓഫർ ഓൺലൈൻ ആയിരിക്കാം ഇവിടെ അല്ല ഇവിടെ ഒരു കടയിലെ പ്രൈസ് ആയിരിക്കും ഇതല്ല വേറൊരു കടയില നമ്മുടെ നാട്ടിലത്തെ പോലെ £35 ഓൺലൈനിൽ £17 കിട്ടുമെന്ന് ആയിരിക്കാം കാരണം എന്താണെന്ന് വെച്ചാല് ഇവിടെ ഇപ്പൊ ഇവിടുത്തെ പ്രത്യേകത ഇവിടെ ഇപ്പൊ നമ്മൾ ഒരു ടെസ്കോയിൽ പോയിട്ട് ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ അതിന് 10 pounds ആണെങ്കിലും ചിലപ്പോൾ വേറൊരു കട ചെല്ലുമ്പോഴത്തേക്ക് അതിന് ചിലപ്പോൾ 20 pounds ആയിരിക്കും ഓരോ കടകളിലും ഓരോ പ്രൈസ് ആയിരിക്കും പാലിൽ പൊളിച്ച കോഫി ഷുഗർ ഇട്ടേക്ക് അല്ലേ റെജി പൈസ റാണി കാണിച്ച് അന്ന് കാണിച്ച് പറഞ്ഞല്ലോ റാണി എറണാകുളത്താണ് എറണാകുളത്ത് നിന്ന് വരണം ലീവ് വരുമ്പോ അറിയിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് റെജി പൈസ് എന്തായാലും പറയുന്നോ തീർച്ചയായിട്ടും ഒത്തിരി പേര് നമ്മളെ ശരിക്കും പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ ഈ യൂട്യൂബ് തുടങ്ങിയതിന് ശേഷം എന്താ പറയുന്നത് ഒരുപാട് ഫ്രണ്ട്സ് നമുക്കുണ്ട് ഒരുപാട് പേരുണ്ട് എനിക്കിന്ന് ലോകത്തിന്റെ ഓരോ കോണിലും നമ്മളെ അറിയാമല്ലേ ഒരാളെങ്കിലും ഉണ്ടെന്ന് തോന്നിപ്പോകാൻ അതുപോലെ നമുക്ക് മെസ്സേജ് വരാറുണ്ട് അപ്പോൾ എന്താ പറയേണ്ടത് ഇവരോട് ഒരുപാട് പേര് നമ്മളെ യു കെ ഉള്ളവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് സ്കോട്ട്ലൻഡിന് വാ അല്ലെങ്കിൽ അവിടെ വാ ഇങ്ങോട്ട് വാ ഇവിടെ ഒത്തിരി കാഴ്ചകളുണ്ട് നിങ്ങൾ ഇങ്ങോട്ട് ഒരുപാട് പേര് നമ്മളെ ക്ഷണിക്കുന്നുണ്ട് നാട്ടില്
നാട്ടിലാണെങ്കിൽ പോലും പല സ്ഥലങ്ങളിൽ ആൾക്കാർ വിളിക്കുന്നുണ്ട്, എല്ലാരോടും എന്താ പറയണ്ടെന്ന് അറിയത്തില്ല, ഒരു ദിവസം എങ്ങോട്ടാന്ന് അറിയത്തില്ല. നമുക്ക് നറുക്കിട്ടിട്ട് ഒരു വീട്ടിലോട്ട് പോകുന്നുണ്ട്. നമ്മുടെ അലവേര ഫ്രീസറത്തിന്റെ കാര്യമായിട്ട് പറയുകയാണെങ്കിൽ ഫ്രഷ് അലവേര യൂസ് ചെയ്യാൻ പറ്റുമെന്ന്, ഫ്രഷ് അലവേര യൂസ് ചെയ്യാൻ പറ്റുന്നതിന് കുഴപ്പമില്ല, പക്ഷെ ഫ്രഷ് അലവേര അധികം ദിവസം ഇരിക്കത്തില്ല. ഫ്രഷ് അലവേര ആകുമ്പോഴേക്കും അധികം അങ്ങോട്ട് ഇരിക്കത്തില്ല. ഇപ്പൊ നമ്മൾ ഈ പറയുന്ന ട്യൂബിനകത്തൊക്കെ നമുക്ക് കിട്ടത്തില്ല, കടകളിൽ കിട്ടുന്ന ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്നതാണെങ്കിൽ അത് ഇപ്പം ഞാനിപ്പം മിക്സ് ചെയ്ത് ഒരു മാസത്തോളം ഒരു പ്രശ്നമില്ല നമുക്ക് ഉപയോഗിക്കാം. കാരണം അത് ഓൾറെഡി അവര് ഇതിനു വേണ്ടി ചെയ്ത് വർഷങ്ങളോളം ഇരിക്കത്തക്ക രീതി, ഒന്നും രണ്ടും വർഷത്തേക്ക് ഇരിക്കത്തക്ക രീതിയല്ലേ അവര് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നം വരത്തില്ല നമുക്ക്. എത്ര കുറെ നാളത്തേക്കുള്ള വേണം ഉണ്ടാക്കി വെക്കും, ഒരു പ്രശ്നമില്ല. അയ്യോ യു കെയിൽ ഞങ്ങള് പൊട്ട്, ഞാൻ പറയാം നാട്ടുവെച്ചും, എന്നാലും ഞാൻ പൊട്ടിന്റെ ആളല്ല, ചെറുതിലെ എപ്പോഴും പൊട്ട് കുത്തി പോകണം. പപ്പയ്ക്കൊക്കെ എപ്പോഴും പൊട്ട് കുത്തി പോകുന്നതായിരുന്നു ഇഷ്ടം. നേഴ്സിനൊക്കെ ഇപ്പൊ പിന്നെ പൊട്ട് തൊടാറില്ല. കല്യാണത്തിന് തന്നെ എല്ലാരും നിർബന്ധിച്ചെന്നെ പൊട്ട് കുത്തിച്ചു. എന്താണ് അങ്ങനെ എനിക്ക് അറിയത്തില്ല, അങ്ങനെ ആയി പോയി. എന്നാ എന്റെ ചേച്ചി തിരിച്ചു, അവള് ചിലപ്പോ ആന ചവിട്ടി പോലത്തെ പൊട്ടൊക്കെ തൊടും ഇപ്പോഴും. അതൊക്കെയാണ് കളികൾ. അപ്പോൾ മകൻ സുന്ദര, സുമുഖ, സുശീല, അവർ അപ്പോൾ നമ്മുടെ ചായ കാപ്പിയുള്ള കാര്യങ്ങള് ഞങ്ങളുടെ കൂടെ ഈ കൊച്ചു സന്തോഷത്തിൽ നിങ്ങളും പങ്കേർന്നു. ഈ കൊച്ചു കാര്യം നിങ്ങളെ അറിയിച്ചപ്പോ നിങ്ങൾക്ക് സന്തോഷമായില്ലേ? അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയുടെ വൈൻഡ് അപ്പ് ചെയ്യാം. നാളെ കിടുക്കൻ വീഡിയോ കാണാമേ അല്ലേ? ആ ഒരു വീഡിയോ എഡിറ്റിംഗിലാണ്. അപ്പൊ നമുക്ക് ഉടനെ കാണാം. ലവ് യു ഓൾ, ബൈ.